മതം ജാതി രാഷ്ട്രീയം ഈ വികാരങ്ങൾക്ക് അപ്പുറം ഒരു മാനസികാവസ്ഥ ഉണ്ടാകേണ്ടത് ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന എല്ലാ പുരിമാർജിരിക്കേണ്ടതാണ് അരുവാപ്പിലം പഞ്ചായത്തിലെ പത്താം വാർഡ് പടപ്പയ്ക്ക് പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഈ വാർഡിലെ അവസ്ഥ പറ്റി പറഞ്ഞാൽ 15 വാർഡുകൾ ഉള്ളതിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഏറ്റവും പിന്നോക്ക അവസ്ഥയിലാണ് ധാരാളം വിദ്യാസമ്പന്നരും തൊഴിൽ നിപുണതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ ഈ അവസ്ഥ വരാൻ കാരണം അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ കുറേ നാളുകളായി തൊട്ട് തേച്ചിട്ടില്ല ആദ്യമായി ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ പാതകൾ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളാണ് ഈ വാർഡിലുള്ളത് ഒന്ന് പുളിഞ്ചാണി രാധപ്പടി റോഡ് രണ്ട് ഭുവനേശ്വരി ക്ഷേത്രം മൈലാടുപാറ വഴി റേഷൻ കട റോഡ് മൂന്നാമത് അതേ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അണപ്പടി വരെയുള്ള റോഡ് ഈ റോഡുകളുടെ ഇന്നത്തെ ശോചനീയാവസ്ഥ ഞാൻ പറയാതെ തന്നെ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഫോർ വീലർ പോയിട്ട് ഒരു ടൂ വീലർ പോലും സുഖവുമായി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ടാമത് ഇവിടുത്തെ പാർപ്പിട പ്രശ്നം തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് മൂന്നാഴ്ചയായി 95% ഭവനങ്ങൾ ഞാൻ സന്ദർശിച്ച് കഴിഞ്ഞു അവിടെ ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് 30-ലധികം ഭവനങ്ങൾ തികച്ചും ജീർണിച്ച അവസ്ഥയിലാണ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേൽക്കൂരയായി ഉപയോഗിച്ച് അന്തി ഉറങ്ങുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് പൊട്ടിക്കീറിയ ഭിത്തികളും തകർന്ന കരിപ്പണമായ തറയുമായി കിടക്കുന്ന റോഡ് വീടുകൾ എന്നാൽ LDF ഗവൺമെൻറ് പറയുന്ന ലക്ഷക്കണക്കിന് വീടുകൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു ഇവിടെയെല്ലാം രാമരാജ്യമായിരിക്കുന്നു അവസ്ഥ ഇവിടുത്തെ ഇതാണ് ഇവ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുവാൻ ജനപ്രതിനിധികൾക്കാവുന്നില്ല എങ്കിൽ എന്താണ് ഈ തദ്ദേശ സ്വയംഭരണം എന്ന വാക്കിൻ്റെ അർത്ഥം ധാരാളം ഫണ്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് അതിനൊരു ക്ഷാമമില്ലെന്ന് എനിക്കറിയാം കാരണം പഞ്ചായത്തിൻ്റെ പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അവിടെ എന്തുമാത്രം ഫണ്ട് വരുന്നു എന്തിനൊക്കെ എത്ര ശതമാനം വിനിയോഗിക്കുന്നുണോ ഒക്കെ അറിയാം പക്ഷേ ഇതൊക്കെ കണക്ക് പറഞ്ഞ് ഓരോ വാർഡിലേക്കും വാങ്ങിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി നടപ്പാക്കുവാനുള്ള ആർജവം ജനപ്രതിനിധിക്കുണ്ടായിരിക്കണം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ 5 വർഷമായിരുന്ന ജനപ്രതിനിധി ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ് അത് നാട്ടുകാരനോട് പറയുന്നുണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം ഈ നീറുന്ന പ്രശ്നങ്ങൾ ഇനിയുമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാറ മടയുടെ കുളത്തിലാണ് പറയട്ടെ ഈ മലിനജലമാണ് ഈ പ്രദേശത്ത് നയിക്കുന്ന പാവങ്ങൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് വേറെ മാർഗമില്ല അവർക്ക് വർഷത്തിൽ ഏതാണ്ട് 7 മാസത്തോളം നവംബർ മുതൽ മെയ് മാസം വരെ കുടിവെള്ളം കിണറ്റിലില്ല പിന്നെ ആകെക്കൂടെ ഉള്ളത് ടാങ്കറിൽ ലോറി കൊണ്ടുവരുന്നതിൽ ഒരു ടാങ്കിന് ഞാൻ 500-700 രൂപ വെച്ച് കൊടുത്ത് വേണം കുടിവെള്ളം വാങ്ങിക്കാൻ എത്ര ഉപയോഗിക്കും പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ജീവിക്കും ഇതിന് പരിഹാരം കാണാൻ ഈ ജനപ്രതിനിധികൾക്ക് ആകുന്നില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നു എനിക്കൊരവസരം തന്നാൽ തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും നിങ്ങളോട് നിർദ്ദേശപ്രകാരം നടപ്പാക്കുവാൻ ഞാൻ തയ്യാറാണ് അതിൽ നമുക്ക് ഒന്നിച്ച് മുന്നേറാം 5 വർഷത്തിനകം അരുവാപ്പിളത്തിലെ ഏറ്റവും വികസിതമായ ഒരു വാർഡായിട്ട് ഇതിനെ തീർക്കാം ഞാൻ ഉറപ്പു തരുന്നു നന്ദി നമസ്കാരം